നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെയുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് അലയടിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ പദ്ധതി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാമെന്ന് കരുതിയ പിണറായി സർക്കാരിന് തുടർച്ചയായി തിരിച്ചടികൾ നേരിടേണ്ടി വരികയാണ്. കഴിഞ്ഞ ദിവസം സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ DPR കത്തിച്ച് കേരള വിരുദ്ധ ജനകീയ സമിതി പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഇന്നലെ രാത്രി 7 മണിക്കാണ് വീടുകൾക്ക് മുന്നിൽ നാട്ടുകാർ കൂട്ടം കൂടി DPR കത്തിച്ചത്. പദ്ധതിക്കായി ഇട്ട മുഴുവൻ സർവേ കല്ലുകളും 10 ദിവസത്തിനകം പിഴുതുമാറ്റാനും സമരക്കാർ തീരുമാനിച്ചു. കേരളയിൽ കടന്നു പോകാനായി സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ഇടങ്ങളിലെയും ആളുകളാണ് ഓരോ വീട്ടിലും DPR കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും നിരവധി പേർക്ക് കിടപ്പാടം നഷ്ടമാകുന്നതുമായ പദ്ധതി നടപ്പിലാക്കരുതെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഈ പദ്ധതിക്കെതിരെ പ്രദേശത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ രാത്രി നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. അതേസമയം കേരളയിൽ ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ നിരവധി സ്ഥലങ്ങളിൽ സർവേ കല്ലുകൾ നാട്ടിയിട്ടുണ്ട്. എന്നാൽ മിക്ക സ്ഥലങ്ങളിലും സ്ഥാപിച്ച സർവേ കല്ലുകൾ കേരള വിരുദ്ധ സമിതി പിഴുതുമാറ്റിയിരുന്നു. ബാക്കിയുള്ള സർവേ കല്ലുകൾ 10 ദിവസത്തിനുള്ളിൽ പിഴുതുമാറ്റി കളയാനാണ് സമരക്കാരുടെ തീരുമാനം. സമരത്തിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബോധവൽക്കരണ പ്രചരണ യാത്രകൾ സംഘടിപ്പിക്കാനും ഇവർ ആലോചിക്കുന്നുണ്ട്. വീടുകളിലും തെരുവുകളിലും സമര കേന്ദ്രങ്ങളിലും വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംയുക്ത സമര സമിതിയുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള പദ്ധതിക്കായി തയ്യാറാക്കിയ വിവരശേഖരണ ചോദ്യാവലി ചോദ്യങ്ങൾ പ്രഹസനമാണെന്നാണ് സമര സമിതിയുടെ ആരോപണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയും പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ കേരള വിരുദ്ധ പ്രതിഷേധത്തിൽ അണിചേരുമെന്നും സമരസമിതി നേതാക്കൾ പറയുന്നുണ്ട്. അതേസമയം സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി നിലവിൽ സാമൂഹ്യ ആഘാത പഠനം നടത്തുന്ന രീതി നിയമവിരുദ്ധമാണെന്നാണ് നിയമരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 2013 കേന്ദ്ര സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന് വിരുദ്ധമായാണ് നിലവിലെ സാമൂഹ്യ ആഘാത പഠനം നടക്കുന്നത്. ഇരകൾക്ക് കോടതിയെ സമീപിച്ചാൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും മുൻ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ സമരസമിതി നേതാവുമായ അബൂബക്കർ ചേങ്ങോട്ടിൽ പറഞ്ഞു. നിലവിൽ കണ്ണൂർ ജില്ലയിലാണ് സാമൂഹ്യ ആഘാത പഠനം ആരംഭിച്ചിരിക്കുന്നത്. ഈ പഠനത്തിലും നിയമവിരുദ്ധമാണെന്ന വാദഗതികൾ ഉയർന്നിരുന്നു. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിക്കുന്ന സമിതി തദ്ദേശ സ്ഥാപനങ്ങളുമായി ആദ്യം വിശദമായ ചർച്ച നടത്തേണ്ടതുണ്ടെന്നും എന്തു പദ്ധതി എങ്ങനെ നടപ്പാക്കുന്നു എന്നതിന്റെ വിശദാംശങ്ങൾ പ്രാദേശിക ഭാഷയിൽ നാട്ടുകാരെ അറിയിക്കണമെന്നും അത് പ്രസിദ്ധീകരിക്കണമെന്നും അബൂബക്കർ അറിയിച്ചു. വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന് നിർബന്ധമാണ്. പദ്ധതിയുടെ എല്ലാ വിശദാംശങ്ങളും ഇരകളെ അറിയിച്ച ശേഷം വേണം സർവേ നടത്താൻ. ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ദുരിതം കുറയ്ക്കാനും എല്ലാം നഷ്ടമാകുന്നവരുടെ ജീവിതം നിലവാരം മെച്ചപ്പെടുത്താനുമാണ് നിയമം നടപ്പാക്കേണ്ടത്. സർവേകൾക്കും പഠനങ്ങൾക്കും മുൻപ് എന്തു വന്നാലും പദ്ധതി നടപ്പാക്കുമെന്ന രാഷ്ട്രീയ പ്രഖ്യാപനം വെല്ലുവിളിയാണ്. നിയമവിരുദ്ധമായാണ് സർവേയുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അബൂബക്കർ ചൂണ്ടിക്കാട്ടിയിരുന്നു.